ഏകദേശം 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലുണ്ടായ മഹാവംശനാശം അന്ന് കരയിൽ ജീവിച്ചിരുന്ന ഘോരമായ ഉരഗ ജീവികളുടെ പതനത്തിന് കാരണമായി. ഈ വംശനാശം മറ്റൊരു ഉരഗ ജീവിയുടെ വ്യാപനത്തിനിടയാക്കി. ആ ജീവിയാണ് ഡൈനോസോർ. ആയിരത്തി 1842 ബ്രിട്ടീഷ് പാലയന്തോളജിസ്റ്റായ സർ റിച്ചാർഡ് ഓവനാണ് ഡൈനോസോർ എന്ന പേര് നിർദ്ദേശിക്കുന്നത്. മെസോസോയിക് ഇറയിലെ 3 കാലഘട്ടങ്ങളാണ് ക്രയാസിക് പീരിയഡ്, ജുറാസിക് പീരിയഡ്, ക്രിട്ടേഷ്യസ് പീരിയഡ് എന്നിവ. ജുറാസിക് പാർക്ക് സിനിമയിലെ ഡൈനോസോറുകളെ നമുക്കെല്ലാം പരിചിതമാണ്. സിനിമയിലേതുപോലെ തന്നെ വൈവിധ്യമാർന്ന പലതരം ഡൈനോസോറുകൾ ജീവിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ജുറാസിക് പീരിയഡ്. ഡൈനോസോറുകൾ മാത്രമല്ല പലതരത്തിലുള്ള ഉരഗ ജീവികളും അന്ന് നമ്മുടെ ഭൂമി ഭരിച്ചിരുന്നു. വളരെയധികം ദൈർഘ്യമേറിയതും സങ്കീർണവുമായ ഒരു കാലഘട്ടമായിരുന്നു ജുറാസിക് പീരിയഡ്. ട്രയാസിക് പീരിയഡിന് ശേഷമുള്ള 5.5 കോടി വർഷത്തെയാണ് ജുറാസിക് പീരിയഡ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡമായിരുന്ന പാഞ്ചിയെ വിഭജിച്ച് പല ഭൂഖണ്ഡങ്ങളായി മാറിയത് ജുറാസിക് കാലഘട്ടത്തിലാണ്. സ്വിറ്റ്സർലൻഡിലും ഫ്രാൻസിലുമായി വ്യാപിച്ചു കിടക്കുന്ന ജുറ മൗണ്ടൻസിൽ നിന്നാണ് ഡൈനോസോറുകളുടെ ആദ്യ ഫോസിലുകൾ ലഭിച്ചത്. അതിനാലാണ് ഈ കാലഘട്ടത്തെ ജുറാസിക് കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ജുറാസിക് പീരിയഡിൻ്റെ അവസാനമായപ്പോഴേക്കും ഭൂഖണ്ഡങ്ങൾക്ക് ഏകദേശം ഇന്നത്തെ ഭൂഖണ്ഡങ്ങളുടെ രൂപസാദൃശ്യമുണ്ടായി. എന്നാൽ ഇന്നത്തേതിലും വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിരുന്നു ഭൂഖണ്ഡങ്ങൾ അന്ന് സ്ഥിതി ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ ഭൂഖണ്ഡങ്ങളിലും കാലാവസ്ഥാനുസൃതമായി വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകൾ ഉണ്ടാകാൻ തുടങ്ങി. അതിനാലാണ് ഒരു ഭൂഖണ്ഡത്തിൽ കാണാൻ കഴിയുന്ന ചില ജീവികളെ മറ്റു ഭൂഖണ്ഡത്തിൽ കാണാൻ കഴിയാത്തത്. അന്നുണ്ടായിക്കൊണ്ടിരുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായി അന്തരീക്ഷ താപനില ഇന്നുള്ളതിനേക്കാൾ 5 മുതൽ 10 ഡിഗ്രി വരെ കൂടുതലായിരുന്നു. കൂടാതെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഇന്നുള്ളതിനേക്കാൾ 4 മടങ്ങ് കൂടുതലായിരുന്നു. ട്രയാസിക് പീരിയഡിന് ശേഷം ഏകദേശം 15 കോടി വർഷക്കാലം ഭൂമി അടക്കിയമാണിരുന്ന ഒരു ജീവി വർഗമായിരുന്നു ഡൈനോസോർസ്. കരയിൽ, കടലിൽ, ആകാശത്തിൽ എന്നിങ്ങനെ ഭൂമിയിലെല്ലായിടങ്ങളിലും ഇവർ ആധിപത്യം സ്ഥാപിച്ചു. കരയിൽ മുഴുവൻ വ്യത്യസ്ത ഇനത്തിലുള്ള ഡൈനോസോറുകൾ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു ജുറാസിക് പീരിയഡ്. വളരെ ചെറിയ ഡൈനോസോറുകൾ മുതൽ 10,000 കിലോഗ്രാം വരെ ഭാരമുള്ള ഡൈനോസോറുകൾ വരെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ജുറാസിക് പീരിയഡിൻ്റെ തുടക്കത്തിൽ ആണ് സസ്യബുക്കുകളായ സോറോപോഡ്സ് വ്യാപിക്കാൻ തുടങ്ങിയത്. സോറോപോഡ് ഇനത്തിൽപ്പെട്ടവ വളരെ ഭീമാകാരമായ ഡൈനോസോറുകളായിരുന്നു. ബ്രാക്കിയോസോറസ്, ഡിപ്ലഡോക്കസ്, ക്യാമറസോറസ്, സ്ട്രെഗസോറസ് ഇവയെല്ലാം സോറോപോഡ് ഇനത്തിൽപ്പെട്ടവയാണ്. 28,000 കിലോഗ്രാം മുതൽ 48,000 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്ന വളരെ ഭീമാകാരമായ ഡൈനോസോറുകളായിരുന്നു ബ്രാക്കിയോസോറസ്. 16 കോടി വർഷത്തിനും 14.5 കോടി വർഷത്തിനും ഇടയിലാണ് ഇവ ജീവിച്ചിരുന്നത്. ബ്രാക്കിയോസോറസിൻ്റെ അതേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സോറോപോഡ് ഇനത്തിൽപ്പെട്ട മറ്റൊരു തരം ഡൈനോസോർ ആയിരുന്നു ഡിപ്ലഡോക്കസ്. 1877 അമേരിക്കൻ പാലന്റോളജിസ്റ്റായ SW വില്ലിസ്റ്റനാണ് ഇവയുടെ ഫോസിലുകൾ കണ്ടെത്തിയത്. ഏകദേശം 28 മീറ്ററോളം നീളമുണ്ടായിരുന്ന ഡൈനോസോറുകളാണ് ഇവ. സോറോപോഡ് ഇനത്തിൽപ്പെട്ട മറ്റൊരിനം ഡൈനോസോർ ആണ് ക്യാമറസോറസ്. 15.5 കോടി വർഷങ്ങൾക്കും 14.5 കോടി വർഷങ്ങൾക്കുമിടയിലാണ് ഇവ ജീവിച്ചിരുന്നത്. 20,000 കിലോഗ്രാമിലധികം ഭാരമുള്ള ഇവയുടെ ഫോസിലുകൾ ലഭിച്ചത് നോർത്ത് അമേരിക്കയിൽ നിന്നാണ്. 15.5 കോടി വർഷങ്ങൾക്കും 15 കോടി വർഷങ്ങൾക്കുമിടയിൽ ജീവിച്ചിരുന്ന മറ്റൊരു സോറോപോഡ് ആയിരുന്നു സ്റ്റെഗസോറസ്. ഏകദേശം 5,500 കിലോഗ്രാമോളമായിരുന്നു ഇവയുടെ ഭാരം. ഏകദേശം 9 മീറ്ററോളം നീളവും 4 മീറ്ററോളം ഉയരവുമുണ്ടായിരുന്ന സ്റ്റെഗസോറസിന് വളരെ ചെറിയൊരു തലച്ചോറായിരുന്നു ഉണ്ടായിരുന്നത്. പ്രധാനമായും മാംസാഹാരികളായിരുന്ന ഡൈനോസോറുകളാണ് തെറാപോഡ്സ്. നമുക്കെല്ലാം പരിചിതമായ ടി റെക്സ് അഥവാ ടൈറാനോസോറസ് റെക്സ്,
വെലോസിറപ്റ്റോ, മെഗലസോറസ് എന്നിവയെല്ലാം തെറോപോഡ്സിൽ നിന്നും പരിണമിച്ചവയാണ്. വളരെ ഭീമാകാരികളായ പല ഡൈനോസറുകളും തെറോപോഡ്സ് വിഭാഗത്തിൽപ്പെട്ടവയായിരുന്നു. തെറോപോഡ് വിഭാഗത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഡൈനോസറുകളിലൊന്നായിരുന്നു ടീറെക്സ്. ഭീമാകാരമായ ശരീരവും കൂർത്ത പല്ലുകളും ഉണ്ടായിരുന്ന ഇവയ്ക്ക് ഏകദേശം 12 വരെ ഉയരവും 40 വരെ നീളവും ഉണ്ടായിരുന്നു. മറ്റൊരു തെറോപോഡ് വിഭാഗമാണ് വെലോസിറപ്റ്റോ. ഏകദേശം 9 വർഷങ്ങൾക്കും 7 വർഷങ്ങൾക്കും ഇടയിലാണ് വെലോസിറപ്റ്റോ ജീവിച്ചിരുന്നത്. ഇവയുടെ കൈകളിലും കാലുകളിലും 3 വീതമുണ്ടായിരുന്നു. ഈ വലിയ നഖങ്ങൾ ഇര പിടിക്കുന്നതിന് ഇവരെ സഹായിച്ചു. ഏകദേശം 1.8 നീളമുണ്ടായിരുന്ന ഇവയുടെ ശരീരം നിറയെ തൂവലുകൾ ഉണ്ടായിരുന്നു. തെറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരിനം ഡൈനോസോർ ആണ് മെഗലസോറസ്. 7 to 9 വരെ നീളമുണ്ടായിരുന്നു ഇവയ്ക്ക്. വലിയ തലയും മാംസം കടിച്ചു മുറിക്കാൻ അനുയോജ്യമായ നീണ്ട പല്ലുകളും ഇവയ്ക്കുണ്ടായിരുന്നു. ഔദ്യോഗികമായി നാമകരണം ചെയ്യപ്പെട്ട ആദ്യ ഡൈനോസോർ ആണ് മെഗലസോറസ്. ജുറാസിക് പീരീഡിൻ്റെ പകുതിയോടെയാണ് ആദ്യമായി പക്ഷികൾ പരിണമിക്കുന്നത്. തെറോപോഡ്സ് വിഭാഗത്തിൽ നിന്ന് തന്നെയാണ് പക്ഷികളും പരിണമിച്ചത്. ഇങ്ങനെ പരിണമിച്ച ഒരു പക്ഷിവർഗമാണ് ആർക്കിയോപ്റ്ററിക്സ്. പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി ഇവയ്ക്ക് ഡൈനോസോറുകളെ പോലെ കൂർത്ത പല്ലുകളുണ്ടായിരുന്നു. ഡൈനോസോറുകളുടെ ചില ശരീരഘടനയും ഇവയ്ക്കുണ്ടായിരുന്നു. ആർക്കിയോപ്റ്ററിപ്സിൻ്റെ ഫോസിലുകൾക്ക് ഏകദേശം 15 വർഷക്കാലം പഴക്കമുണ്ട്. ഫ്ലൈയിങ് ഡൈനോസോർ എന്നറിയപ്പെടുന്ന മറ്റൊരു തരം ഉരഗജീവിയാണ് ടെറോസോർ. ജുറാസിക് കാലഘട്ടത്തിൽ ആകാശം ഭരിച്ചിരുന്നത് ടെറോസോറുകളായിരുന്നു. പറക്കുന്ന ഡൈനോസോറുകൾ എന്നറിയപ്പെടുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവ ഡൈനോസോറുകളായിരുന്നില്ല. ട്രയാസിക് കാലഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഇവ വ്യാപിക്കാൻ തുടങ്ങിയത് ജുറാസിക് കാലഘട്ടത്തിലാണ്. കരയിലേതുപോലെ തന്നെ കടലിലും ഡൈനോസോറുകൾ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. മെസോസോയിക് യുഗത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളിലും നിലനിന്നിരുന്ന ഒരു ഉരഗജീവിയാണ് ഇക്തിയോസോറുകൾ. എന്നാലും ട്രയാസിക് കാലഘട്ടത്തിലും ജുറാസിക് കാലഘട്ടത്തിലുമായിരുന്നു ഇവർ കൂടുതൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ഇവർക്ക് ഏകദേശം 3 നീളമുണ്ടായിരുന്നു. ഇക്തിയോസോറുകൾ അവയുടെ വാലുകൾ കൊണ്ടാണ് നീന്തുന്നത്. ഇവയുടെ തലയോട്ടിയും താടിയെല്ലും നീളമുള്ളതായിരുന്നു. കൂടാതെ മൂർച്ചയേറിയ പല്ലുകളും വലിയ കണ്ണുകളും ഇവയ്ക്കുണ്ടായിരുന്നു. സമുദ്രം ഭരിച്ചിരുന്ന മറ്റൊരു തരം ഉരഗജീവിയായിരുന്നു പ്ലീസിയോസോർ. ഇവർ കൈകാലുകൾ ഉപയോഗിച്ചാണ് നീന്തിയിരുന്നത്. ഇവയ്ക്ക് നീളമുള്ള മൂർച്ചയേറിയ പല്ലുകളുണ്ടായിരുന്നു. ട്രയാസിക് കാലഘട്ടത്തിൻ്റെ അവസാനം മുതൽ ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിൻ്റെ അവസാനം വരെ ജീവിച്ചിരുന്ന ഉരഗജീവികളായിരുന്നു പ്ലീസിയോസോറുകൾ. ആദ്യകാലത്ത് ഇവയ്ക്ക് 4.5 നീളവും വീതിയേറിയതും പരന്നതുമായ ശരീരവും താരതമ്യേന ചെറിയ വാലുകളും ഉണ്ടായിരുന്നു. പ്ലീസിയോസോറുകൾക്ക് പിന്നീട് പല പരിണാമങ്ങളും ഉണ്ടായി. ഏകദേശം 6.5 വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസോറുകൾക്ക് വംശനാശം സംഭവിച്ചു. ഡൈനോസോറുകൾക്ക് വംശനാശം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഹോമോ സാപ്പിയൻസ് ഉണ്ടാകുമായിരുന്നില്ല.